ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. الله എനിക്കീ കൺകുളിർമയുള്ള മക്കളെ തരണേ അല്ലാ, അതേപോലെ തന്നെ കൺകുളിർമയുള്ള ഭാര്യയെ തരണേ റബ്ബേ. എൻ്റെ ഭർത്താവിനെ നീ കൺകുളിർമയുള്ളവരാക്കണേ അല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്യണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, മുത്തഖീങ്ങളുടെ നേതാക്കളാക്കണമെന്ന് ദുആ ചെയ്യണം. ഭാര്യ നന്നായാലാണ് മക്കൾ നന്നാവുന്നത്. തഖയ്യറൂ ലിനുതഫികും തഖയ്യറൂ ലിനുതഫികും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ തെരഞ്ഞെടുക്കുമ്പോൾ നല്ലവരെ തെരഞ്ഞെടുക്കണമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലവരായ സ്ത്രീകളെ, നല്ലവരായ പെണ്ണുങ്ങളെ തെരഞ്ഞെടുക്കണമെന്നാണ്. വിവാഹം കഴിക്കുന്ന സമയങ്ങളിൽ, പെണ്ണിനെ തെരഞ്ഞെടുക്കുന്ന സമയങ്ങളിൽ ഒരൽപ്പസമയം കാത്തിരുന്നാലും കുഴപ്പമില്ല. ദീനീ ബോധമുള്ള പെണ്ണ് ഇവിടെയുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കണം. ഉമ്മ മോശമാകുമ്പോഴാണ് മക്കൾ മോശമാകുന്നത്. ഒരു മാതാവ് മോശമായാൽ മക്കൾ മോശമാകും, അതിൽ സംശയമേയില്ല. മക്കളുടെ ഭാവിയിൽ, മക്കളുടെ വളർച്ചയിൽ, മക്കളുടെ നന്മയിൽ ഉപ്പയുടെ റോള് വളരെ കുറവാണ്. ചെറിയ റോളാണ് ഉപ്പയ്ക്കുള്ളത്. ഉമ്മമാർക്കാണ് അതിൽ പ്രധാനപ്പെട്ട റോളുള്ളത്. ഉമ്മമാർക്കാണെന്ന് മനസ്സിലാക്കണം. ഉപ്പ ഒരു കള്ളുകുടിയനായി, ഉപ്പ ഒരു തെമ്മാടിയായി, ഉപ്പ ഒരു വ്യഭിചാരിയായി എന്ന് വെച്ച് അത് മക്കളെ ബാധിക്കൂല, ഉമ്മ നല്ലവളാണെങ്കിൽ. എന്നാൽ ഉമ്മ ഒരു തെമ്മാടിച്ചയായാലോ, ഉമ്മ ഒരു വ്യഭിചാരിണിയായാലോ അത് മക്കളെ ബാധിക്കും. ആ മക്കളെ നിങ്ങൾ ഒരിക്കലും നല്ലവരായി കാണാൻ ഒരു സാധ്യതയുമില്ല. കാരണം ലോക ചരിത്രത്തിലെ സംഭവങ്ങളെല്ലാം ഇതേപോലെയാണ്. മഹാന്മാർക്ക് ജന്മം നൽകിയത് ഉമ്മമാരാണ്. നല്ല ഉമ്മമാരാണ് ലോകത്ത് മഹാന്മാരെ സൃഷ്ടിച്ചത്. ബഹുഭൂരിഭാഗം ഇതിഹാസങ്ങളുടെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കുമ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ പിതാവ് വളരെ നേരത്തെ മരണപ്പെട്ടു പോയവരാണെന്ന്. ലോകം കണ്ട പ്രഗത്ഭരായ ബഹുഭൂരിഭാഗം ആളുകളുടെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കിയാലും, ഏത് ദീനിൻ്റെ മേഖലയിലായാലും, ഇനി ഭൗതികമായ മേഖലയിലായാലും ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ പിതാവ് വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന്. പിന്നെ അവരെ വളർത്തുന്നത് ഉമ്മയാണ്. ഉമ്മയുടെ ശിക്ഷണത്തിൽ വളർന്നതുകൊണ്ട്, ഉമ്മയുടെ സൂക്ഷ്മത കൊണ്ട്, ഉമ്മയുടെ കുശാഗ്ര ബുദ്ധി കൊണ്ടും ഉമ്മയുടെ പ്രീ പ്ലാൻ കൊണ്ടുമൊക്കെയാണ് ഇതിഹാസങ്ങൾ ഇവിടെ ഇതിഹാസങ്ങളായി മാറിയത്. ഉമ്മയ്ക്ക് റോളില്ലാതെ ഇതിഹാസങ്ങൾ വളരെ കുറവായിരിക്കും. ഉമ്മയ്ക്ക് റോളില്ലാത്ത ഇതിഹാസങ്ങൾ വളരെ കുറവായിരിക്കും. അത് ഉപ്പയുടെ കഴിവ് കൊണ്ട് ഉഷാറായത് വളരെ കുറവായിരിക്കും. തീരില്ല എന്നല്ല, വളരെ കുറവായിരിക്കും. എന്നാൽ ഉമ്മയുടേതോ 90% ഉമ്മയുടെ കൈകളിലാണ്. ആ മക്കൾ നന്നാവാൻ വളരെ പ്രധാനപ്പെട്ട ഘടകം ഉമ്മ നന്നാവുക എന്നുള്ളതാണ്. വേരി തന്നെ വിളവ് തന്നുക എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഉമ്മ തന്നെ മോശമായാലോ? അതേപോലെ തന്നെയാണ് അധ്യാപകൻ നിന്ന് മൂത്രമൊഴിച്ചാൽ ശിഷ്യന്മാർ നടന്നുകൊണ്ട് മൂത്രമൊഴിക്കുന്നൊരു ചൊല്ലുണ്ട്. അധ്യാപകൻ നിന്നിട്ട് മൂത്രമൊഴിച്ചാൽ ശിഷ്യന്മാർ നടന്നുകൊണ്ട് മൂത്രമൊഴിക്കുന്നു. അതൊക്കെ ഇതിൻ്റെ അടയാളങ്ങളാണ്. ഒരു ഉമ്മ മോശമായാൽ മക്കൾ മോശമാകും. അപ്പം അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഉമ്മമാർക്കൊന്നും മക്കൾ ശ്രദ്ധിക്കാൻ സമയമില്ല എന്നുള്ളതാണ്. മാതാപിതാക്കളൊക്കെ മക്കളെ വേഗം കിടത്തി ഉറക്കുകയാണ്. എന്തിന്? മൊബൈൽ കളിക്കാൻ വേണ്ടിയിട്ട്. മൊബൈലിൻ്റെ ദുരുപയോഗമാണ് പല അവിഹിത ബന്ധങ്ങളിലേക്കും നമ്മുടെ സഹോദരിമാരെത്തിച്ചേർക്കുന്നത്. മൊബൈൽ ബന്ധമാണ്. അപ്പോൾ റീചാർജ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പുതിയ ആപ്പിൾ ഇങ്ങനെ ചൊറായിക്കൊണ്ടേയിരിക്കും. നെറ്റ് റീചാർജ് കൊടുത്തില്ലേ, ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ലേ, സ്വൈര്യം കൊടുക്കൂല പുതിയാപ്പിളമാർക്ക്. അപ്പോൾ ഈ സ്വൈര്യം ഇല്ലാഞ്ഞിട്ട് പുതിയാപ്പിളമാർ റീചാർജ് ചെയ്ത് കൊടുക്കും. റീചാർജ് ചെയ്ത് കൊടുത്താൽ പിന്നെ 24 hours മൊബൈൽ തന്നെയാണ്. മക്കൾക്കൊന്നും മര്യാദയ്ക്ക് വളർത്താൻ കഴിയില്ല. എങ്കിലും ഉമ്മ നിൽക്കരുത്. ഞാൻ സത്യം പറയാണ്, നിങ്ങൾക്ക് മക്കളെ നോക്കാൻ സമയമില്ലേ, ഉമ്മ ആവണ്ട, കല്യാണം കഴിക്കാതെ നിന്നോളെ. ഇവിടെ കന്യാസ്ത്രീകളെ പോലെ ജീവിക്കുന്നത് നല്ലത്. تماشى اللي ده very very serious أنا بيشي. أنا بدر غوري وطننا بارينا. ممكن شوي بندنا على شوي بندنا لكن شيء. كأي نار كليانا كي تشامد. يا لكن لكن كان ناس رجالا بوري بدرنا. هذا نني نلله. لكن كورا كليانا كي كيا. هذا لكوتة لنا أبدا نوكام بولن سامي لين بندني كليانا كي. تماشى اللي. 24 hours mobile هم. أترى آذار كلنا كذا كذا بورينا. إنه نركنا مكّل موسى ما وان كارنام أمّا مارثنّي عند بار ورياض ولا أمّا مارنّي. إيه دنقلهم إنغلي بدر يكنا إنغلدا بعّنا مارن داو، إنغلدا بايرة مارن داو. وري خاتم قرآن وديا رمضان غني تخاتم قرآن وديا. وري مُبّد بايسني تايل وري بورني نعانش لينغا كيو. أيوه هافلو تمارا غورشان ولا نعم برا إنادو. إني بنيان چودي كم بتيري إللا نللا يرتلا ري بذا موسى كارن نللا نعم برا إنادو. نحن 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 فوكس نحن 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 قرآن نحن 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 قرآن نحن نحن سنة نحن 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 إني كلامنا كي كان بوجودنا بند كوتي رودا نعم باري، نعكا كارينغ ما أترن كلامنا كي شامادي، اللارون كي كنا ورني كلامنا كي كندا، اللارون كلامنا كي كندري بادرين تبتم بده ويسا، كمان يانون كي كنا، إذا فيلس سوون نللا كلامنا تلا هذه منسلا كا، نحن سينما يلون سيريلون غندا سوون نوم، كلامنا تلا نللا غاري هذه منسلا كا، مكّلة بارتان كوريه بنيند، مكّلة بارتان كوريه بنيند، هذا نون شيئان كارين دلنجيل. നിങ്ങൾ ചെയ്യുന്നത് ഭർത്താക്കന്മാരോടും മക്കളോടും ചെയ്യുന്ന കടുത്ത വഞ്ചനയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇല്ലെങ്കിൽ ലോകാപകടത്തിലേക്ക് പോവാം അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിക്കുന്ന സമയങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കണം ഏറ്റവും നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ ഈ സുന്ദരികളെന്നോ അങ്ങനെയൊന്നുമല്ല അതിന്റെ അർത്ഥം ഏറ്റവും നല്ല സൗന്ദര്യമുള്ള പെണ്ണ് അങ്ങനെയൊന്നുമല്ല അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഏറ്റവും നല്ല പെണ്ണ് എന്നതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ചത് അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണ് എന്നാണ് തഖയ്യറൂ ലിനതഫികും വഅൻകിഹുൽ അക്ഫാ വഅൻകിഹു ഇലൈഹിം ഇയാകും വഖൽറാ അദ്മൻ ഖദറാഉദ്മൻ എന്ന ഒരു വിഭാഗം സ്ത്രീകളെ ഒരു കാരണവശാലും നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഖദറാഉദ്മൻ ഇന്ന് ബഹുഭൂരിഭാഗം ഖദറാഉദ്മനാണ് ഖദറാഉദ്മൻ എന്ന് പറയുന്ന ഒരു വിഭാഗം സ്ത്രീകളെ ഇയാക്കും എന്ന് പറഞ്ഞാൽ കീപ് അവേ സൂക്ഷിക്കണം അടുക്കരുത് അടുപ്പിക്കരുത് അത്തരം സ്ത്രീകളെ നിങ്ങൾ അടുപ്പിക്കരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ചോദിച്ചു വമാ ഖലറാഉദ്മൻ എന്താണ് നബിയേ ഖലറാഉദ്മൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ മർഅത്തുൽ ഹുസ്നാ ഫിൽ മംബിതിസ്സൂ ദീനി ബോധമില്ലാത്ത കുടുംബങ്ങളിൽ വളർന്നു വരുന്ന സുന്ദരികളായ സ്ത്രീകൾ അല്ലാഹുവിനെ പേടിയില്ലാത്ത വീടുകളിൽ നിന്ന് വളർന്നു വരുന്ന പെൺകുട്ടികളെ ഒരു കാരണവശാലും നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പെണ്ണിനെ കണ്ടാൽ അറിയാം അവളുടെ കുടുംബം എന്ത് എന്ന് അങ്ങാടികളിലേക്ക് ഇറങ്ങുന്ന രീതി സ്കൂളിലേക്ക് പോകുന്ന രീതി സ്കൂൾ ബസ്സിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോറിക്ഷയിലും എവിടെയൊക്കെയാണോ അവർ പോകുന്നത് അവിടെയൊക്കെ അവരെ കാണും പറയാം ഇത് എങ്ങനെയുള്ള കുടുംബമാണ് അതുകൊണ്ട് സൗന്ദര്യം നോക്കി വിവാഹം കഴിക്കുന്നവർ പരാജയത്തിൽ തന്നെയാണ് സൗന്ദര്യം മാത്രം നോക്കി വിവാഹം കഴിക്കുന്നവർ പരാജയത്തിലാണ് ഇനി പരാജയപ്പെടുന്നില്ല വെറും ദുനിയാവാണ് ചിന്തെങ്കിൽ പരാജയം അവർ എത്ര ദുനിയാവായാലും ഭാര്യയുമായിട്ട് ജീവിതം സുഖമല്ലേ പോയി എത്ര വലിയ പൈസക്കാരനാണെങ്കിലും ഒരു ഫായിദ ഉണ്ടാവില്ല ജീവിതത്തിൽ സൗന്ദര്യമൊക്കെ രണ്ട് മാസം ഉണ്ടാവും കല്യാണം കഴിഞ്ഞിട്ട് 2, 3, 4 മാസം ഉണ്ടാവും സൗന്ദര്യം പിന്നെ പെണ്ണിന് കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ ആഗ്രഹിക്കും പഠിച്ചോനെ സൗന്ദര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു നല്ല സ്വഭാവമുള്ള പെണ്ണ് മതിയായിരുന്നു അല്ലേ കല്യാണം കഴിഞ്ഞവർ പറയും അങ്ങനല്ലേ ആ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളായി പറയാൻ പോകുന്നത് കല്യാണം കഴിഞ്ഞ ആളുകളൊന്ന് സംസാരിക്കുക ഇരുന്നിട്ട് സംസാരിക്കുക നിങ്ങൾ വിചാരിച്ചോലൊന്നല്ലേ കല്യാണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും കല്യാണം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു എന്തോ സംഭവമാണ് ഒരു നാലഞ്ചാറ് മാസം കഴിഞ്ഞാൽ ഏത് ഭർത്താവും ഈ ലോകത്തെ ഏറ്റവും മിസ് വേൾഡോ മിസ് ഇന്ത്യയോ ആരെ കിട്ടിയാലും അയാളും വിചാരിക്കുക ഈ മിസ് ഇന്ത്യ കൊണ്ട് എന്താ കാര്യം, സ്വഭാവം മോശമായി പോയില്ലേ, സ്വഭാവം നല്ലതല്ലേ, ഖേദിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അല്ലാഹുവിനെ പേടിയില്ലാത്ത വീടുകളിൽ നിന്ന് വളർന്നു വരുന്ന സ്ത്രീകളെ ഒരു കാരണവശാലും നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ പേടിയുള്ള വീടുകൾ, അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും അവസ്ഥ നമ്മൾ നോക്കണം. ഉമ്മയെയും ഉപ്പയും ഒരു പെണ്ണിനെ അന്വേഷിക്കുന്നതിന് മുമ്പ് പെണ്ണിന്റെ ഉമ്മ എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കണം. ആളുകളോട് ചോദിക്കണം പെണ്ണിന്റെ ഉമ്മയുടെ സ്വഭാവം എന്താണെന്ന് ചോദിക്കണം. വലം അറലിൽ ഖലാഇകി മിൻ മഹല്ലിൻ യുഹദ്ദിബുഹാ കഹിൽനിൽ ഉമ്മഹാതി വഅഖ്ലാഖുൽ വലീദി തുഖാസു ഹുസ്നൻ ബിഅഖ്ലാഖിൻ നിസാഇൽ വാലിദാതി وليس النبت ينبت في جنان كمثل النبت ينبت في الفلات. ഉമ്മമാരെ പോലെ മക്കൾക്ക് മതം പഠിപ്പിക്കുന്ന വേറെ ഒരാളെ കാണാനില്ല. ഒരു മകന് സംസ്കാരവും അച്ചടക്കവും മതവും പഠിപ്പിക്കേണ്ടത് ഉമ്മമാരുടെ മടിത്തട്ടിൽ നിന്നാണ്. അത് കിട്ടേണ്ടത്, പഠിക്കേണ്ടത് ഉമ്മമാരുടെ മടിത്തട്ടിൽ നിന്നാണ്.